ആഴക്കടലിൽ മുറിവുകൾ മൂലം മുങ്ങിപ്പോകുന്ന മഞ്ഞ കപ്പൽ. ആ കപ്പലിനെ ചൂഴ്ന്ന് നശിപ്പിക്കാൻ ഒരു കൂട്ടം നീല തിങ്കലെ. ഈ സമയത്താണ് ആ കപ്പലിനെ ഉയർത്താൻ ആ അവതാരം ജനിക്കുന്നത്. Yes, the Macedonian defender, Vlatko Dravero. യൂറോപ്പിലെ മെക്കഡോണിയിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വ്ലാറ്റ്കോ ഡ്രവേറോ എന്ന് പറയുന്ന ഈ താരം ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു പുതിയ വൺ ഒഫീഷ്യൽ ന്യൂസ് ആണ് വന്നിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇത് സംബന്ധിച്ച് ഇന്നലെയാണ് ഇതിൻ്റെ ഒഫീഷ്യൽ ന്യൂസ് പുറത്തുവിട്ടത്. ഇത് നമ്മൾ ഒരുപാട് പേര് ഇതിനെപ്പറ്റിയുള്ള റൂമേഴ്സ് അദ്ദേഹത്തെക്കുറിച്ച് അവിടെ കണ്ടു, അദ്ദേഹത്തെ ഇവിടെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ന്യൂസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഫോട്ടോസൊക്കെ ഷെയർ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതിനെപ്പറ്റി ചെറിയൊരു വീഡിയോ നമ്മൾ ചെയ്തതായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ നടത്തിയിരിക്കുന്ന വ്ലാറ്റ്കോ ഡ്രവേറോ എന്ന് പറയുന്ന ഈ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒഫീഷ്യൽ സൈനിങ് നടത്തിയെന്നുള്ളതിനുപരി ഇന്ന് ബാംഗ്ലൂർ എഫ് സിയുമായിട്ടുള്ള മത്സരത്തിൽ ഇദ്ദേഹം കളിക്കാനായിട്ട് പോകുന്നു എന്ന് പറയുന്ന ന്യൂസ് കൂടെ കേൾക്കുമ്പോൾ ഒരു പരിധിവരെ പോസിറ്റീവ് വൈബ് മാത്രമാണ് ഈ ടീമിൽ വന്നിരിക്കുന്നത്. പരിക്ക് പറ്റിയ ജെറോ റോഡ്രിഗസ് എന്ത് പറ്റിയെന്നുള്ള ചോദ്യമായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. ജെറോ റോഡ്രിഗസ് അതിന് ഇടയിൽ ഒരുപാട് കൺഫ്യൂഷൻസും അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയും പോസ്റ്റിലൂടെയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ ഞാൻ വരുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനമായി ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ട് അതിനെല്ലാം അന്ത്യം കുറിച്ചിരിക്കുകയാണ്. ജെറോ റോഡ്രിഗസ് ഈ ഒരു സീസൺ തന്നെ ഔട്ടാണ്. അദ്ദേഹത്തിന് ഈ സീസണിൽ ഒരു സർജറിയൊക്കെ കഴിഞ്ഞ് ഇനി ഈ സീസൺ കഴിഞ്ഞ് അടുത്ത സീസണിലേ മേ ബി അദ്ദേഹത്തിന് കളിക്കാനായിട്ട് പറ്റുള്ളൂ എന്നുള്ള ന്യൂസ് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ പുറത്തുവിട്ടിരിക്കുന്നു. അപ്പോൾ ജെറോ റോഡ്രിഗസ് എന്തായാലും ഈ ഒരു സീസണിൽ കളിക്കാനായിട്ട് പോകുന്നില്ല. അപ്പോൾ അദ്ദേഹം മേ ബി എനിക്ക് തോന്നുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ആയിരിക്കും. കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്തായിരിക്കും ജെറോ റോഡ്രിഗസുമായിട്ട് ഡിസ്കസ് ചെയ്യാതെ അങ്ങനെ ഒരു തീരുമാനം എടുത്താണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് തന്നെ ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ളത്. ദെൻ ഫൈനലി വ്ലാറ്റ്കോ ഡ്രവേറോ എന്ന് പറയുന്ന താരത്തെ സൈൻ ചെയ്തുകൊണ്ട് ആ ഒരു കുറവ് നികത്തിയിരിക്കുകയാണ്. ബാംഗ്ലൂർ എഫ് സിയുമായിട്ടുള്ള മത്സരത്തിൽ ഇദ്ദേഹം കളിക്കാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞ ശുഭകരമായിട്ടുള്ള വാർത്തയാണ് നമുക്ക് കേൾക്കുന്നത്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വ്ലാറ്റ്കോ ഡ്രവേറോ എന്ന് പറഞ്ഞ താരം ആരാണ്, ഇദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനെ എങ്ങനെ ഉപകരിക്കുമെന്നുള്ള കാര്യമാണ്. ആദ്യം തന്നെ മെക്കഡോണിയിൽ അണ്ടർ 19 നാഷണൽ ടീമിന് വേണ്ടി ഇദ്ദേഹം കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് നമുക്ക് പറയാനുള്ളത്. നാഷണൽ ടീമിന് വേണ്ടിയിട്ട് അണ്ടർ 19 നാഷണൽ ടീമിന് വേണ്ടിയിട്ട് ഇദ്ദേഹം കളിച്ചിട്ടുണ്ട്. സെൻറ്റർ ബാക്ക് പൊസിഷൻ കളിക്കുന്ന യുഗോസ്ലോവിയയിലെ 6 അടിയുള്ള 27 വയസ്സുകാരനായിട്ടുള്ള വ്ലാറ്റ്കോ ഡ്രവേറോ 2010 മുതലാണ് ഇദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ കരിയർ ആരംഭിക്കുന്നത്. അവിടെ നിന്നും അദ്ദേഹം ഭേദപ്പെട്ട ക്ലബ്ബുകളിലെല്ലാം കളിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം നല്ല രീതിയിൽ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ലിഗ പ്രീമിയർ ഡോ മെക്സിക്കോയിൽ ഇദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം. പക്ഷെ അതിലൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ഒരു അവസരം പോലും അവിടെ ലഭിച്ചിട്ടില്ല. ആ ഒരു ക്ലബിൽ അദ്ദേഹത്തിന് അവിടെ കളിക്കാൻ ഒരു അവസരം പോലും ലഭിച്ചില്ല എന്നുള്ളതും ഇദ്ദേഹത്തിൻ്റെ ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് പറയാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇദ്ദേഹം കളിച്ച് എല്ലാ ക്ലബ്ബുകളിലും ഒരുപാട് അവസരങ്ങളാണ് ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. സെൻറ്റർ ബാക്ക് ആയിട്ട് പോലും ചില സന്ദർഭങ്ങളിൽ ഇദ്ദേഹം ഓരോ ഗോളും സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. ഇനി ഇദ്ദേഹത്തിന് കളി എങ്ങനെയാണ്, ഇദ്ദേഹം കോൺഫിഡൻ്റ് ആണോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം ഷോർട്ട് പാസ്സുകളിൽ വളരെ മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു താരമാണ്. അതുപോലെ തന്നെ ഇൻഡിവിജ്വലി ഡിഫെൻഡ് ചെയ്യാൻ കഴിവുള്ള ഒരു താരം കൂടെയാണ്. അപ്പോൾ വ്ലാറ്റ്കോ തീർച്ചയായിട്ടും ജെറോ റോഡ്രിഗസിൻ്റെ ആ ഒരു കുറവ് നികത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ആ ഒരു ആഗ്രഹത്തിനെ നമുക്ക് ആദരിക്കാം. ബാംഗ്ലൂർ എഫ് സിയെ തരിപ്പണമാക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഒരുപാട് ആരാധക കൂട്ടം അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം സന്തോഷകരമായിട്ടുള്ള ദിനം നേർന്നുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വിജയം കുറിച്ച് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് ആദരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുക, എന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു മറ്റൊരു കണ്ടുകൊണ്ടിരിക്കും.